കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. ഇതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ക്ലാസ്സിലെ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഡിസ്ക്രിപ്ഷനിൽ നിന്നും ആ ചോദ്യങ്ങൾ നിങ്ങളെടുത്ത് നോട്ട്ബുക്കിലേക്ക് എഴുതി അതിന് ആൻസർ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എഴുതുക. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ്. അതായത് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ആ ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ഇക്വേഷൻസ്, അതായത് ഇതിനെ ട്രാൻസ്ഫോമർ ഇക്വേഷൻസ് എന്നാണ് പറയുന്നത്, ആ ട്രാൻസ്ഫോമർ ഇക്വേഷൻസ് എന്താണെന്നും ആ ട്രാൻസ്ഫോമർ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങുമാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ വരാം. നോക്കുക, നമുക്കറിയാം ഒരു ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമറിൻ്റെ ഈ ഭാഗം പ്രൈമറി, ഈ ഭാഗം സെക്കൻഡറി. പ്രൈമറി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് കറണ്ട് കൊടുക്കുന്ന ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലേക്ക് കറണ്ട് കൊടുക്കുന്ന ഭാഗത്തെ പ്രൈമറി എന്ന് പറയും. ഇപ്പം ഇത് പ്രൈമറി. ഇതാണെങ്കിൽ ഓൾട്ടറിംഗ് ആയിട്ടുള്ള കറണ്ട് ലഭിക്കുന്ന പുറത്തേക്ക് വരുന്ന ഭാഗമാണ് സെക്കൻഡറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയാണ്, ഇത് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയാണ്. ഇനി ഇവിടെ ഈ പ്രൈമറിയിലെ കമ്പി ചുറ്റുകളുടെ എണ്ണത്തെ നമ്മൾ NB എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, അതായത് ഈ പ്രൈമറിയിൽ എത്ര ചുറ്റുണ്ട്, ആ ചുറ്റിൻ്റെ എണ്ണത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു സിമ്പലാണ് NB. ഇനി അതേപോലെ തന്നെ പ്രൈമറിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന കറണ്ടിനെയാണ് നമ്മൾ IP എന്ന് പറയുന്നത്. IP എന്ന് പറയുന്നത് കറണ്ട് ഇൻ പ്രൈമറി. അതേപോലെ തന്നെ ഈ പ്രൈമറിയിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജിനെയാണ് VP എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ NB റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം, NB, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. അതേപോലെ തന്നെ പ്രൈമറിയിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജിനെയാണ് VP എന്ന് പറയുന്നത്. അതായത് വോൾട്ടേജ് ഇൻ പ്രൈമറി, ഇതിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ്. അതേപോലെ തന്നെ പ്രൈമറിയിലേക്ക് കൊടുക്കുന്ന കറണ്ടാണ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ അളവാണ് IP എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് ലെറ്റേഴ്സും മനസ്സിലായല്ലോ. അതേപോലെ തന്നെയാണ് സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ. സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണത്തെ, നമ്പർ ഓഫ് ടേൺസിനെ NS എന്ന് പറയും. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, NS. അപ്പോൾ അതിലെ വോൾട്ടേജിനെ നമ്മളെന്ത് പറയും, VS എന്ന് പറയും. കാരണം ഇത് സെക്കൻഡറിയാണ്, അവിടെ വരുന്ന വോൾട്ടേജിനെ VS എന്ന് പറയും, വോൾട്ടേജ് ഇൻ സെക്കൻഡറി കോയിൽ. അതേപോലെ തന്നെ അവിടുന്ന് ലഭിക്കുന്ന കറണ്ടിനെ നമ്മളെന്ത് പറയും, IS എന്ന് പറയും. അതായത് കറണ്ട് ഇൻ സെക്കൻഡറി കോയിൽ. ഇതാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും ചുറ്റുകളുടെ എണ്ണവും വോൾട്ടേജും അതിലെ കറണ്ടിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ്. ഓക്കെ, ഇനി ഈ രണ്ട് കോയിലുകളും, അതായത് പ്രൈമറി കോയിലുകളും സെക്കൻഡറി കോയിലും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് ഇതാണ് VS/VP സമം NS/NB. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ട്രാൻസ്ഫോമർ ഇക്വേഷൻ. രണ്ടെണ്ണമാണുള്ളത്, അതിൽ ഒന്നാമത്തത് VS/VP സമം NS/NB. VS എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വോൾട്ടേജ് ഇൻ സെക്കൻഡറി. വി മീൻസ് വോൾട്ട്, എസ് മീൻസ് സെക്കൻഡറി. ഇപ്പോൾ വോൾട്ടേജ് ഇൻ സെക്കൻഡറി, സെക്കൻഡറിയിൽ ലഭിക്കുന്ന വോൾട്ടേജ്. അപ്പോൾ VP എന്ന് പറഞ്ഞാൽ എന്താണ്, വോൾട്ടേജ് ഇൻ പ്രൈമറി, പ്രൈമറിയിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജാണ് VP. ഇനി NS എന്ന് പറഞ്ഞാലോ, NS എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, ഈ സെക്കൻഡറിയിൽ വരുന്ന ചുറ്റുകളുടെ എണ്ണം. അപ്പോൾ NB എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. അപ്പോൾ പ്രൈമറിയിലെ ചുറ്റും അവിടുത്തെ വോൾട്ടേജും സെക്കൻഡറിയിലെ ചുറ്റും അവിടുത്തെ വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു ഇക്വേഷനാണ് VS/VP സമം NS/NB. മനസ്സിലായല്ലോ, ഈ ഇക്വേഷൻ ശരിക്കും ബൈഹാർട്ട് ചെയ്യണം. ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രൈമറിയിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജും
അവിടെ കൊടുക്കുന്ന കറണ്ടും അതേപോലെ തന്നെ സെക്കൻഡറിയിൽ ലഭിക്കുന്ന വോൾട്ടേജും അവിടെ അവിടെ നിന്ന് ലഭിക്കുന്ന കറണ്ടും തമ്മിലുള്ള റിലേഷൻ വരുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് വി പി ഇൻറ്റു ഐ പി സമം വി എസ് ഇൻറ്റു ഐ എസ്. വി പി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ പ്രൈമറി, അപ്പോൾ ഐ പി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കറണ്ട്. അടുത്തത് വി എസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ സെക്കൻഡറി, അപ്പോൾ ഐ എസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കറണ്ടിൻ്റെ അളവ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനെ വിളിക്കുന്ന പേരെന്താണ്? ട്രാൻസ്ഫോമർ ഇക്വേഷൻ. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എസ് എൽ സി പരീക്ഷയിൽ കമ്പൾസറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും ഈ ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഇതിലെ ഓരോ ലെറ്റേഴ്സ് എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ഈ കണക്ക് ചെയ്യാൻ. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാം, നോക്കാം. ശരി, ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലം നോക്കുക. എ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ എ 240 volt എ സി സപ്ലൈസ് എ വോൾട്ടേജ് ഓഫ് 8 volt ടു ആൻ ഇലക്ട്രിക് ബെൽ ഇൻ ദി സർക്യൂട്ട്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഈസ് 4800. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി. അതായത് ഒരു ഇലക്ട്രിക് ബെൽ, നമുക്കറിയാം എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഉള്ളിലും ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമർ ഇല്ലാത്ത ഒരു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, നമുക്കറിയാം. കാരണം വൈദ്യുതി ആദ്യം എത്തേണ്ടത്, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഒരു എ സി സപ്ലൈ ആദ്യം എത്തുന്നത് ട്രാൻസ്ഫോമറിലേക്കാണ്. അപ്പോൾ ട്രാൻസ്ഫോമർ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളിലും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ബെല്ലിൻ്റെ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് 240 ആണ്. അപ്പോൾ ഒരു ബെല്ലിൻ്റെ ഇലക്ട്രിക് ബെല്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്നത് 240 volt. എന്നാൽ ആ ഇലക്ട്രിക് ബെല്ല് നിന്നും വർക്ക് ചെയ്യാൻ അതിൽ നിന്ന് ലഭിക്കുന്ന വോൾട്ടേജ് 8 volt. ഓക്കെ, ഇനി ആ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലിരിക്കുന്ന കമ്പിച്ചുറ്റുകളുടെ എണ്ണം, പ്രൈമറിയിലെ കമ്പിച്ചുറ്റുകളുടെ എണ്ണം 4800 എങ്കിൽ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡറിയിലെ കമ്പിച്ചുറ്റുകളുടെ എണ്ണം എത്ര? ഇതാണ് ചോദ്യം. മനസ്സിലായല്ലോ. അതായത് 240 കൊടുത്താൽ അത് വർക്ക് ചെയ്യാൻ എടുക്കുന്നത് 8 volt ആണെങ്കിൽ ഇതേത് ട്രാൻസ്ഫോമറാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. കാരണം കൊടുത്ത വോൾട്ടേജ് കൂടുതൽ, എന്നാൽ അതിൻ്റെ വർക്കിങ്ങിന് എടുക്കുന്ന വോൾട്ടേജ് കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ചോദ്യം കിട്ടുമ്പോൾ തന്നെ അസസ്മെൻറ്റിലേക്ക് എത്താൻ സാധിക്കും, അതായത് ഇതേത് ട്രാൻസ്ഫോമറാണെന്ന്. ഇനി മാത്രവുമല്ല, ഇതിൻ്റെ പ്രൈമറി എന്ന് പറയുന്നത് 4800 പറഞ്ഞു. അപ്പോൾ സെക്കൻഡറിയിലെ കമ്പിച്ചുറ്റുകളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കിട്ടാൻ പോകുന്ന ആൻസറിനെ കുറിച്ചും നമുക്കൊരു ധാരണയായി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അതായത് 240 കൊടുത്തു, 8 volt വർക്ക് ചെയ്തു. അപ്പോൾ ഇത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ കുറിച്ച് നമുക്കറിയാം, എൻ്റെ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലും സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം എന്താണ്? കുറവുമായിരിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ 4800 എൻ്റെ പ്രൈമറി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസറിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവും, എത്രയാണ്? ഈ 4800 താഴെയായിരിക്കും. അപ്പോൾ അതിന് മുകളിൽ ആൻസർ കിട്ടിയാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത ആ സ്റ്റെപ്പ് തെറ്റാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് തെറ്റാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മുൻപേ ഒരു ധാരണയിൽ എത്താൻ പറ്റും ഇതിൻ്റെ ആൻസർ എന്തായിരിക്കുമെന്ന്. ഇനി നമുക്ക് ആൻസറിലേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ആ കണ്ടൻറ്റുകളെല്ലാം അതിൻ്റേതാണ് ലെറ്ററുകൾ മാത്രം ഉപയോഗിച്ചെഴുതുക. ഇവിടെ 240 volt സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 240. അപ്പോൾ കൊടുക്കുന്ന വോൾട്ടേജിനെ നമ്മൾ എന്ത് പറയും? വി പി, പ്രൈമറിയിലെ വോൾട്ടേജ്, അതെത്രയാ? 240. ഓക്കെ, ഇനി ആ ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്തപ്പോൾ
ആ ബെല്ല് വർക്ക് ചെയ്യാനായിട്ട് എടുത്ത വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 8 വോൾട്ട് ആണ്. അപ്പോൾ അതിനുള്ളിലുള്ള ട്രാൻസ്ഫോമർ 240 കൊടുത്തപ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് വന്നത് എത്രയാണ്? 8 വോൾട്ട് ആണ്. അപ്പോൾ ഇത് ഏതാണ്? സെക്കൻഡറിയിലെ വോൾട്ടേജ് ആണ്. അതിന് നമ്മൾ എന്ത് പറയും? VS എന്ന് പറയും. VS എന്ന് പറഞ്ഞാൽ 8 വോൾട്ട്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലെ കമ്പി ചുറ്റുകളുടെ എണ്ണം, പ്രൈമറിയിലെ കമ്പി ചുറ്റുകളുടെ എണ്ണത്തെ നമ്മൾ ഏകദേശം കൊണ്ട് സൂചിപ്പിക്കും. NP എന്ന് പറയും, അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. അതെത്രയാണ്? 4800. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്താണ്? സെക്കൻഡറിയിലെ കമ്പി ചുറ്റുകളുടെ എണ്ണമാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്? NS ആണ്, ക്വസ്റ്റ്യൻ മാർക്ക്. കണ്ടോ? അപ്പൊ നമ്മുടെ ചോദ്യത്തെ നമ്മൾ ഇതേപോലെ വ്യക്തമായ സ്റ്റെപ്പാക്കി മാറ്റി. കാരണം നമ്മൾ ഈ സ്റ്റെപ്പുകൾക്കെല്ലാം മാർക്കുള്ളതാണ്, അതുകൊണ്ട് സ്റ്റെപ്പുകളൊന്നും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അത് മാത്രവുമല്ല, സ്റ്റെപ്പുകൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് അതിൻ്റെ ലെറ്റേഴ്സ് മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലാതെ അവിടെ പ്രൈമറി കോയിലെന്നോ സെക്കൻഡറി കോയിലെന്നോ പ്രൈമറി വോൾട്ടെന്നോ സെക്കൻഡറി വോൾട്ടെന്നോ ഒന്നും എഴുതരുത്. ഇതേപോലെ ഉള്ളി ലെറ്റേഴ്സ്, അതിൻ്റെ സിംബൽസ്, അപ്പോഴും നമുക്ക് എളുപ്പം ഇക്വേഷൻസ് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ കാണേണ്ടത് NS ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാ? ഫസ്റ്റ് ഇക്വേഷനാണ് അല്ലേ? കാരണം അവിടെ പ്രൈമറിയിലെ വോൾട്ടും പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും വോൾട്ടേജും അതുപോലെ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത് ഈ ചോദ്യത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഇക്വേഷനാണ് സജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുന്നു, VS by VP സമം NS by NP. ഇനി നമ്മൾ ഈ ചോദ്യത്തിലേക്ക് നമ്മളുടെ ഇനി നമ്മൾ ഇതിലേക്ക് ഈ വിലകൾ കൊടുക്കുകയാണ്. ആദ്യം നമ്മൾക്ക് എന്ന് പറയുന്നത് VS ആണ്. VS എന്ന് പറയുന്നത് 8 വോൾട്ട് ആണ്. അപ്പൊ 8 കൊടുത്തു. അടുത്ത VP എന്ന് പറയുന്നത് 240 ആണ്. ഇസ് ഈക്വൽ ടു അടുത്ത NS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ NS അതേപോലെ തന്നെ എഴുതുക. ഇനി NB ആണ്. NB എന്ന് പറയുന്നത് 4800. ഇനി നിങ്ങൾക്കറിയാം ഇങ്ങനെ വന്നാൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക എന്നാണ് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള രീതി. ഈ NS കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുക, 8 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഇതിലേക്ക് വരുമ്പോൾ 240 NS ഇസ് ഈക്വൽ ടു ഇത് അങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്യുക, 8 ഉം 4800. അപ്പം 8 × 4800. ഓക്കെ, ഇനി നമുക്ക് NS ആണ് കാണേണ്ടത്. ദെയർഫോർ NS സമം 8 × 4800 ഡിവൈഡഡ് ബൈ ഈ 240. ഓക്കെ, ഇനി ദാ ഈ സീറോയും ക്യാൻസൽ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ കാണുന്ന സംഖ്യയെ ഈ 8 കൊണ്ട് നിങ്ങൾക്ക് 24 വെട്ടാം. ഇതുകൊണ്ട് ഇങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 3 കിട്ടും, 3 × 24. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇനി മുകളിൽ 4480 താഴെ 3 അപ്പം 480 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 480 ഡിവൈഡഡ് ബൈ 3, 3 ബാലൻസ് 1 8, 6 × 3 18. ഓക്കെ, ഇനി ഇവിടെ 0, ആ 0 ഈ മുകളിലേക്ക് ഇടുക. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 160 turns. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കാണുന്ന ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം നമുക്ക് കിട്ടി എത്രയാണ്? 160. അപ്പോൾ നമ്മൾ നോക്കുക, ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ? കാരണം 240 വോൾട്ട് കൊടുത്തപ്പോൾ 8 വോൾട്ട് ആണ് ഔട്ട്പുട്ട് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ട്രാൻസ്ഫോമറിനെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ അസസ് ചെയ്തിരുന്നു ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് ഡൗണിനെ സംബന്ധിച്ച് എൻ്റെ പ്രൈമറിയിലെ കമ്പി ചുറ്റുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അത് സെക്കൻഡറിയിൽ കുറവായിരിക്കും. ഇപ്പം 4800 പ്രൈമറിയിൽ. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 160. ഓക്കെ, ഇതാണ് ഈ ഒരു ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ടൈപ്പ് ചോദ്യം. ഇനി നമുക്ക് അടുത്ത ഒരു ടൈപ്പ് ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും അടുത്ത ക്ലാസ്സിലേക്ക് കാണുന്നതുവരേക്കും നന്ദി,
നമസ്കാരം.